നിങ്ങള് ബേജാറാവണ്ടിരിക്കുന്നായിരേ. ഇനിയും 10-28 ദിവസം കൂടി ഇല്ലേ? ഇതിനിടയ്ക്ക് നമുക്ക് എവിടെയെങ്കിലും പോയി ആരെ കണ്ടുപിടിക്കുക. ദിവസം ചെല്ലും തോറും കാശ് തീർന്നുകൊണ്ടിരിക്കുക. മാധവിയുടെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് എത്രയും വേഗം ആനയെ വാങ്ങണം. നമ്മുടെ ആന ചൂണ്ടി രാഘവൻ നായരെ അറിയില്ലേ? ഉവ്വ്, ആ പഹേനെ കണ്ടുപിടിച്ച ആന എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും? അയാൾ ഇപ്പൊ കല്യാണ ബ്രോക്കർ ആയിട്ട് നടക്കല്ലേ. അയാൾക്കില്ലാത്ത പണിയൊന്നുമില്ലെന്നേ. ഇപ്പൊ ചില പുതിയ ഇസ്മത്തുകൾ കൂടി തുടങ്ങിയിട്ടുണ്ട്. അല്ല കാതറേ, ഇയാൾക്ക് ബോർഡ് എഴുത്ത് പണിയുണ്ടോ? ആള് നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല. ഇതെല്ലാം മൂപ്പര് സ്വന്തമായിട്ട് നടത്തുന്ന ബിസിനസ്സുകളാണ്. ഭ്രാന്തു അവസ്മാരോ? ഇതല്ലാണ്ട് നിങ്ങൾ ബരിന്നായരേ, നമ്മുടെ ദോസ്താണെന്നേ. ഉച്ചോളിത പ്രസൂനം ഏവം നളിനകാരം ഏവം ഭീമാകാരം അഗ്നിപ്രവർത്ത അവിക്രമസ്തു എത്ര നേരായി? ഒരു മണിക്കൂറായി. മകനാണോ? അല്ല, ശിഷ്യൻ പരശുരാമൻ. ഇന്നലെ വരെ ഓടിക്കളിച്ചു നടന്ന ആളാണ്. മനുഷ്യൻ ബടിയാവാൻ അധികം നേരമൊന്നും വേണ്ട. പരശുവനെ കാതറെ, ഇത് ശവാസനാണ്. എന്താ ശവാസനം? അല്ലോ പതുക്കെ മതി. അല്ല, 98 ദിവസമായി ഇന്നത്തേക്ക്. 101 ദിവസം കിടക്കണം. എങ്ങനെ ദിവസം 1.5 മണിക്കൂർ കിടക്കണം. ഇന്നൊരു മണിക്കൂർ കിടന്ന് കഴിഞ്ഞു, ഇനി 1.5 മണിക്കൂറും കൂടി കിടക്കണം. അപ്പോഴേക്കല്ലേ വടിയായി എന്നൊക്കെ പറഞ്ഞ് വന്ന് നശിപ്പിച്ചത്. ആ എന്താ വന്ന കാര്യം? എന്താ ഇപ്പൊ നേരം നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ലേ? ഒരാനയെ വാങ്ങിയ കൊള്ളാമെന്നുണ്ടായിരുന്നു. വിലക്കാണോ? അതെ. എവിടെങ്കിലും ഉണ്ടോ രാഘവൻ നായരെ? ഉണ്ടോന്നോ? എത്ര എണ്ണത്തിന് വേണം? ആവണപ്പറമ്പ് ദാമോദരൻ, ദേവസ്വം ഗിരീശൻ, പാലിയം കുട്ടിക്കൃഷ്ണൻ, ശങ്കരൻ കുളങ്ങര ഗണപതി. ആനയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആനയുടെ കാര്യമല്ല, പിന്നെ കുതിരയുടെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഇന്ന് തന്നെ പോയി ആനയെ നോക്കാം. ഇന്നോ? നടക്കില്ല. നമ്മളിവിടെ വെറുതെ ഇരിക്കുകയാണെന്നാണോ വിചാരം? എത്ര പ്രസ്ഥാനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വന്ന വഴി ബോർഡ് കണ്ടില്ലേ? അങ്ങനെ പറയരുത്. IRDP ലോൺ എടുത്തതാ. എന്ത് NDP ലോൺ ആയാലും എനിക്ക് ഡേറ്റ് വേണ്ട. അയ്യപ്പ നായരെ, 30 ദിവസത്തിനകം ആനയെ ഹാജരാക്കിയില്ലെങ്കിൽ ലോൺ തിരിച്ചടക്കണമെന്നാണ് നിബന്ധന. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. പെട്ടെന്ന് ഓടി വന്ന് പറഞ്ഞ എങ്ങനെ അയ്യപ്പ നായരെ സഹായിക്ക? നിങ്ങൾ ഒഴിവ് പറയരുത്. ഇതിനായിട്ടൊന്ന് ഇറങ്ങണം. ആനയെ ഹാജരാക്കിയില്ലെങ്കിൽ കുഴപ്പമാണ്. ആ പരശുരാമ ആ ഡയറി എടുക്കൂ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ അയ്യപ്പ നായർ എന്നെ നോക്കിക്കോളൂ. നാളെ മണ്ണാർക്കാട്ട് കുട്ടിശകന്റെ മകന് പെണ്ണ് കാണൽ. 8-9 പട്ടാമ്പിയിലെ ബാബാജിയുടെ 4-ാമത്തെ കെട്ടോൾക്ക് കിഴിപിടുത്തം. കൊച്ചു പെണ്ണാണേ, കല്യാണം കഴിഞ്ഞ് 3-ാം പക്കം തുടങ്ങിയതാ വാദം. ആശാൻ വേണേ ഇവരുടെ പൊക്കോ. ഞാൻ വേണമെങ്കിൽ ബാബാഹാജിയുടെ കെട്ടിയൊക്കെ കിഴിപിടിച്ചു കൊടുക്കാം. പോരെ മതി, ഞങ്ങൾക്കത് മതി. പരശുരാമൻ എന്നോട് മേടിക്കും. പോണ്ടേ പരശുരാമൻ, തൽക്കാലം ഇത് പിടി, കിഴി പിന്നെ പിടിക്കാം. ഇതൊന്നും പറഞ്ഞാ പറ്റില്ല. ആശാൻ സഹായിക്കണം, ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. ശരി, നിങ്ങൾ രണ്ടുപേരും വന്ന സ്ഥിതിക്ക് ഞാൻ വരാം. അയ്യപ്പനായരെ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയേ. 2 ദിവസം ആനയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നെ കിട്ടൂല. ദൈവമേ, ആര്യന്റെ ഭാര്യയുടെ കിഴി. ആശാനെ, ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് പോവാ. മിണ്ടരുത് മിണ്ടരുത്, നല്ലോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആര്യന്റെ ഭാര്യയുടെ. അയ്യപ്പനായരെ ഇങ്ങോട്ട് ഇറങ്ങി വരിയേ. അല്ല, ആനയുടെ കാര്യം ഇന്ന് നടക്കും. മോക്കൊരു കാര്യം നോക്കണ്ടേ? പിന്നെ പറ്റിയ 2-3 കേസ് കെട്ട് എന്റെ കയ്യിലുണ്ട്. ഏത് വേണമെന്ന് വെച്ചാ പറഞ്ഞാ മതി. ഉദ്യോഗം, ബിസിനസ്, ഗൾഫ്. ഗൾഫ് വേണ്ടി വേണ്ട. അല്ല, മോളുടെ നക്ഷത്രം എന്താ? കാർത്തിക. അല്ല, പേരല്ലോ വെച്ചേ നക്ഷത്രം? രണ്ടും ഒന്ന് തന്നെയാ. പേര് തന്നെ അവളുടെ നക്ഷത്രവും. അയ്യോ പാവം, അങ്ങനെ വരുന്നത് ഭാഗ്യാണ്. ഒരു സ്ഥലത്തേക്ക് മുമ്പ് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ പുറകെ വിളിക്കരുത് വിളിക്കരുതെന്ന്? എന്താ 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 എന്താന്ന്? ഒന്നുമില്ല. നടക്കൂ. എന്നാ വരട്ടെ.
പേര് പറഞ്ഞു. എന്റെ പേര് പരശുരാമൻ. പരശുരാമൻ ഇതുവഴി വരാം. അയ്യോ ചതിച്ചു. ഏ ദുശകുനം ദാവരനു കൊല്ലത്തി പാറു. ആ മാധവി തിരിച്ചു വിളിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചതെന്ന് നശിച്ചു. റീ നല്ല ശകുന. ഇത് അങ്ങനെയല്ലടോ. ഏ പെശകാണാ. ഓ തമ്പുരാൻ രാവിലെ തോട്ടിയും വടിയാട്ട് എങ്ങോട്ടാണ്? പടിഞ്ഞാറ പറമ്പിൽ കുറച്ച് കോമാങ്ങ് നിക്കുന്നുണ്ട്. അത് പൊട്ടിക്കാൻ പോവാ. എന്താ വരണ്ട? അല്ല ഇവരെ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. എന്റെ ആശാനാ കളരി ആശാൻ. ഞാനും കളരി പഠിച്ചോണ്ടിരിക്കുക. വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. ഓ എനിക്ക് ആനയും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇപ്പൊ നേരം ഇവിടെ വരും. ഞാൻ വേറെ അർത്ഥത്തിലല്ല. ഞാൻ അറിയില്ല. അയ്യപ്പനാശൻ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. അതെന്താ? ഞാൻ വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് വന്നതാ. എനിക്ക് വീടും കൂടിയുണ്ടേ. കാടയുണ്ടോ? കാട ഇറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി ഇല്ല സാർ. ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ. കാടയും കൊക്കൊക്കെ പോരെ. അല്ല ആശാൻ പറഞ്ഞിട്ടല്ലേ. മിണ്ടരുത്. പരശുരാമൻ കുടിച്ച എങ്ങനെയാ? എപ്പ എന്ത് പറയുന്ന ഒരു ഓർമ്മയും കാണില്ല. പരശുരാമൻ ഇനി മദ്യപിക്കേണ്ട. നമുക്കൊരു വഴിക്ക് പോകാനുള്ള കുഴപ്പമാവും. എന്ത് കുഴപ്പം വരാനാ? ഈ യാത്ര നാളത്തേക്ക് മാറ്റി വെക്കും. അത്രയല്ലേ ഉള്ളൂ. ഈ കുപ്പിടുത്ത് നിറന്തലിനുണ്ട് പണ്ടല്ലോ. അടിയപ്പിന്നാലേ സൗകര്യം പോലെ അടിച്ചോളൂ. കണ്ടോ വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിൽ നിന്ന്. അയ്യോ ഭയങ്കരം തന്നെ. അയപ്പായിട്ട് ഒന്ന് പിടിപ്പിക്കേ. അത് ശരിയാവില്ല രാഘവൻ നായരെ. നമുക്കൊരു തറവാട്ടി ചെന്ന് കയറേണ്ടതല്ലേ? അതോർത്ത് അയ്യപ്പൻ നായർ വിഷമിക്കണ്ട. നാരായണൻ നമ്പ്യാരും അല്പസ്വല്പൊക്കെ അടിക്കുന്ന ആളാ. ഞാനെന്ന് വെച്ച ജീവനാ. ഞാൻ ചോദിച്ച ഒരാനയല്ല തറവാട്ടിലുള്ള മുഴുവൻ ആനയും പെറുക്കിത്തരും. നോയിക്കൊള്ളൂ. എന്നെ കാണുമ്പം നാരായണൻ നമ്പ്യാർക്കുള്ള ഒരു ഒരു സന്തോഷം. തറവാട് കുറച്ച് ക്ഷയിച്ചു എന്ന് വെച്ചാ ഇവിടെ ആനയെ ചോദിച്ചു വരാൻ നിനക്ക് എങ്ങനെ ധൈര്യണ്ടായി? അല്ല ഭാഗം കഴിഞ്ഞു എന്ന് കേട്ടതുകൊണ്ട്. കേട്ടതുകൊണ്ടാ? കുട്ടിശങ്കരനെയും ശ്രീലക്ഷ്മിയെയും വിറ്റ് ചെലവ് ചെയ്യേണ്ട ഗതികേട് ഇവിടെ ഉണ്ടായിട്ടില്ല. നിനക്ക് മേച്ചേരി തറവാട്ടിലെ ആനയെ തന്നെ വേണം. നിർബന്ധാണോ? കൊണ്ടുപോയിക്കോളൂ. ആഗ്രഹമല്ലേ? നിറയെ കുഴിയാനകള. സർക്കാരിൽ നിന്ന് ലോൺ മേടിച്ചതാ. ആനയെ കൊണ്ടു ചെന്നില്ലെങ്കിൽ സർക്കാര്. സർക്കാരിന്റെ കാര്യം ഇവിടെ മണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടരുതെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ? സർക്കാരിന്റെ കാര്യം ഇവിടെ പാരെ പറഞ്ഞ്. ആരും പറയാതെ അങ്ങോർക്കറിയാം. പിന്നെ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. ഓ അതുകൊണ്ട് ആനയെ വാങ്ങി ഒന്ന് സഹായിച്ചു കളയാമെന്ന് കരുതി അല്ലേ? അല്ല നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചോണ്ട് ഒരാന മിണ്ടി പോകരുത്. കടന്നു പോകാൻ മുന്നേ ക്ഷമിക്കണം. അങ്ങക്ക് ആശാനം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ കണ്ണാടി വെച്ചു നോക്കിയാട്ടെ. ഇത് അങ്ങയുടെ പഴയ കൂട്ടുകാരനാ ആന ചൂണ്ടി രാഘവൻ നായർ. ആന ചൂണ്ടിയായാലും പട്ടി ചൂണ്ടിയായാലും ഇവന്റെയൊക്കെ ചെലവിലാണ് ഞാൻ കഴിയുന്നത്. തൃപ്തിയായില്ലേ? ഞാനങ്ങനെ ഒരു നടുപ്പറിയാലോ. അത് നശിപ്പിച്ചല്ലോ. ഞാനിപ്പോ എന്താ ചെയ്തേ? ഈ സർക്കാരിന്റെ കാര്യം എന്തിനാ പറയാൻ പോയെ? ഇല്ലെങ്കിൽ ആനപ്പുറത്ത് കയറി മടങ്ങി പൊക്കൂടായിരുന്നോ? ഇപ്പൊ സർക്കാരിന്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല. മിണ്ടാൻ പാടില്ല. പാടില്ല. അത് പുതിയൊരു അറിവാ. ഇതെങ്ങനെ തിന്നും കുടിച്ചും തിന്നും കുടിച്ചും കയ്യിലുള്ള കാശ് തീരണതല്ലാണ്ട് ആനയെ കിട്ടണ ലക്ഷണമില്ലല്ലോ രാഘവൻ നായരെ. ആര് പറഞ്ഞു കിട്ടില്ല എന്ന്? നമ്മൾ ഇതും കഴിഞ്ഞ് ഇപ്പൊ തന്നെ നേരെ പെരുമ്പാവൂർക്ക് ചെല്ലുന്നു. കൃത്യം ഒരു മണിക്ക് അവിടെ ചെല്ലുന്നു. അവിടെ ബസ് സ്റ്റാൻഡിനടുത്ത് തൊട്ടടുത്ത് നല്ല ഒന്നാം തരം ഒരു ഹോട്ടലുണ്ട്. ആ കോയർച്ചി കിട്ടുന്ന ഹോട്ടലിലെ പേരെന്താ? ത്രിവേണി ഹോട്ടൽ. അല്ലല്ല സ്റ്റാർ ഹോട്ടൽ. സ്റ്റാർ ഹോട്ടൽ ചാലക്കുടിയില്ലേ? അതല്ല പെരുമ്പാവൂർ ചെന്നുള്ള സ്റ്റാർ ഹോട്ടൽ. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഒരുമിച്ച് പോയി കഴിച്ചല്ലേ ത്രിവേണി ഹോട്ടല്? അതെ അത് പെരുമ്പാവൂരാണെന്ന്. സ്റ്റാർ ഹോട്ടൽ നമ്മൾ കോഴിയിറച്ചി കഴിച്ച കടയല്ലേ? അതെ പെരുമ്പാവൂരുള്ളത്. അത് ത്രിവേണി ഹോട്ടൽ. ഇങ്ങനെ തർക്കം പറയാ പരശുരാമ, നമ്മൾ കാട് ഇറച്ചി കഴിച്ച പെരുമ്പാവൂർ സ്റ്റാർ ഹോട്ടലാണ്. തർക്കം പറയണ്ട. കാട് ഇറച്ചി കഴിച്ച സ്റ്റാർ ഹോട്ടൽ തന്നെ. അത് ചാലക്കുടിയില്. ആശാന് പല കാര്യത്തിലും ഓർമ്മയില്ല എന്ന് പറയുന്ന ഇതാണ്. ഇങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കി തർക്കം പറഞ്ഞാൽ എങ്ങനെയാണ്? പരശുരാമൻ എന്നോട് തർക്കിക്കണ്ട. ഞങ്ങൾ കാട് ഇറച്ചി കഴിച്ച പെരുമ്പാവൂർ സ്റ്റാർ ഹോട്ടലാണ്. നിർത്ത്. തിന്ന തിന്ന തിന്ന. ഞാൻ പറഞ്ഞു വന്നത് എന്റെ ആനയുടെ കാര്യാ. അതെന്നാ പറഞ്ഞോണ്ടിരുന്നേ? നമ്മൾ ഇതും കഴിഞ്ഞ് നേരെ അവിടെ ചെന്ന് അവിടുന്ന് ഭക്ഷണം കഴിഞ്ഞ് നേരെ ചെമ്പേശ്ശേരി തറവാട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അഞ്ച് ആനയുണ്ട്. എത്ര? അഞ്ച്. അഞ്ച്. അതിലൊന്നും നമുക്ക് കിട്ടും. കിട്ടുമോ രാഘവൻ നായരെ? നിങ്ങൾ പിടയ്ക്കാതിരിക്കും അയ്യപ്പനാശാനെ. കിട്ടാതെ എവിടെ പോവാനാ?
ഈ ആടിനെയും കോഴിനെയും മേടിക്കുന്ന മാതിരി അത്ര എളുപ്പത്തിൽ കിട്ടുന്ന സാധനമാണോ ആന? മാത്രല്ല നമ്മുടെ കയ്യിലുള്ള കാശിനൊത്ത ആനയും കിട്ടണ്ടേ? 100,000 രൂപ 100,000 രൂപയ്ക്ക് ഈ മാതിരി രണ്ടെണ്ണം കിട്ടും. നിങ്ങൾ കൊടുക്കുന്ന വില പറയും. 100,000 രൂപയിൽ ഒറ്റ പൈസ കുറച്ചു തരില്ല. സർക്കാരിൽ നിന്ന് ലോൺ എടുത്തതാ തിരുമേനി. 30 ദിവസത്തിനകം ആനയെ ഹാജരാക്കിയില്ലെങ്കിൽ സംഗതി കുഴപ്പമാവും. ലോൺ എടുത്ത് വല്ല ആടിനെയോ പശുവിനെയോ മേടിക്കണോ? ആനയെ വാങ്ങിക്കാൻ ആര് പറഞ്ഞു? തിരുമേനി ഇവിടെ ആടിനെയും പശുവിനെയൊക്കെ കൊടുക്കാറുണ്ടാ. ഇറങ്ങിപ്പോടോ. ഇനി ഒരു രക്ഷയില്ല. വേഗം അടുത്ത കേന്ദ്രത്തിലേക്ക് പോവാ. 2 മണിക്കൂർ യാത്ര ചെയ്താ നമുക്ക് തൃപ്പൂണിത്തുറത്ത. അവിടെ പാരീസ് ഹോട്ടലിൽ ചെന്ന് ഓരോ ബിരിയാണി അടിച്ച് നമ്മൾ നേരെ ചെല്ലുന്നു. അയ്യോ, അത് പാരീസ് ഹോട്ടലല്ല ആശാനെ, ആസാദ് ഹോട്ടൽ. അല്ല, ബിരിയാണി കിട്ടുന്ന സ്ഥലം പാരീസ് ഹോട്ടലാ. പാരീസ് ഹോട്ടലെ പരപ്പനങ്ങാടിയിലല്ലേ, ആസാദാണ് തൃപ്പൂണിത്തുറ. പരശുരാമൻ എന്നോട് തർക്കിക്കരുത്, ബിരിയാണി കിട്ടുന്ന സ്ഥലം പാരീസ് ഹോട്ടലാണ്. ഈ ബിരിയാണിയുടെ കാര്യത്തിൽ എനിക്ക് തെറ്റ് പറ്റൂല. അത് ആസാദ് ഹോട്ടലിലാണ്. അല്ലാതെ ആശാന്റെ അല്ല, എനിക്ക് തെറ്റ് വരില്ല. പാരീസ് 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 ആസാദ് ആസാദ് ആസാദ്. ഡയറി പോലെ വല്ല തലയാൻ അടിച്ചു കൂട്ടിക്കും. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്, ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് ചെന്നുണ്ടല്ലോ.